എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ 30 മുതൽ 50 ശതമാനം വരെ ഓഫറുമായി പ്രത്യേകം കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. വിഎം സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ബയോ നാച്ചുറൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ജലാശയ ശുചീകരണം, യാത്രയയപ്പ്, പുരസ്കാര സമർപ്പണം പരിപാടികൾ സംഘടിപ്പിച്ചു. അസുരം കൊണ്ട് ഡാം പരിസരത്ത് നടത്തിയ പരിപാടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു. ശ്വസിക്കുവാൻ പ്രാണവായുവും, കുടിക്കുവാൻ വെള്ളവും, കഴിക്കുവാൻ ഭക്ഷണവും നൽകുന്ന അമ്മയാണ് പ്രകൃതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വരും തലമുറയ്ക്കും സർവാചാരങ്ങൾക്കും വേണ്ടി ഞാൻ വൃക്ഷത്തൈകൾ നട്ടുവളർത്തും. പ്രകൃതിയെ മാലിന്യമുക്തമാക്കുക എന്നത് ജീവിതശരിയാക്കും. പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗത്തിൽ ഞാൻ മിതത്വം പാലിക്കും. സർവ ജീവജാലങ്ങളുടെയും ഏക ബയോ നാച്ചുറൽ ക്ലബിന്റെ നേതൃത്വത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കേരള വനം വന്യജീവി വകുപ്പ് തൃശൂർ ഡിവിഷന്റെയും സഹകരണത്തോടു കൂടിയാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജലാശയങ്ങൾ ശുചീകരിക്കലും ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീലും സർവീസിൽ നിന്നും വിരമിക്കുന്ന തൃശൂർ DFO CV രാജൻ, IFS വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി എം ഹരിദാസ് എന്നിവർക്കുള്ള യാത്രയപ്പും ബയോ നാച്ചുറൽ ക്ലബ് ഏർപ്പെടുത്തിയ സംസ്ഥാന പുരസ്കാര സമർപ്പണവും അസുരം കൊണ്ട് ഡാം പരിസരത്ത് വെച്ച് നടത്തിയത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ആദ്യ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കണ്ടമാനം കുപ്പികള്, വേസ്റ്റുകള് അല്ലേ DFO കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോ ഏറ്റവും സന്തോഷം തോന്നുകയാണ് എനിക്ക്. അങ്ങനെയുള്ള ഒരു കച്ചറയും ഈ ഭാഗത്തില്ല. ഒരുപക്ഷെ സലാം ഇവിടെ തെരഞ്ഞു പിടിച്ച് ഇവിടെ വെച്ചത് ഞങ്ങളിതൊന്ന് കണ്ടോട്ടെ, ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ അഭിനന്ദിക്കുകയാണ് സലാം ഉൾപ്പെടെ സലാമിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ. അതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വൃക്ഷത്തൈ നടലിൻ്റെ കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് അത് നല്ല തൈ കൊടുന്ന് വെച്ചിരിക്കുക, നല്ല തൈക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് നട്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് വൃക്ഷത്തൈ നടലത്. അത് ആ വൃക്ഷത്തൈ നടുമ്പോൾ June 5 പരിസ്ഥിതിയാണ് നമുക്കൊക്കെ അറിയാം. ഈ June 5 പരിസ്ഥിതി ഞങ്ങളിപ്പോൾ അതാ മഹിളാ അസോസിയേഷൻ, ഞാൻ മഹിളാ അസോസിയേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ കുറേ തൈകളൊക്കെ പറഞ്ഞു വെച്ചിട്ട് നടാൻ പോവുകയാണ്. പക്ഷേ ഇത് ഞങ്ങൾ നടുകല്ലാതെ DYFI ആയാലും മാർഗവന സംഘങ്ങളൊക്കെ ഇത് ചെയ്യും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചെയ്യും, സർവീസ് സംഘടനകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ നട്ട് നമ്മൾ സംരക്ഷിക്കുന്നില്ല. ആ സംരക്ഷിക്കാത്തതിൻ്റെ ഭാഗമായി ആ മരം വെച്ച് പോരില്ല. പക്ഷേ ഇപ്രാവശ്യം അതിന് കൂട് വെച്ച് നെറ്റ് വെച്ച് അവരെ സംരക്ഷിക്കണം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ധാരാളം നമുക്ക് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം. വൃക്ഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല കാറ്റും വെയിൽ കൊള്ളാതെ ഒക്കെ നമുക്ക് ഇരിക്കാം, ഓക്സിജൻ കിട്ടും. ഇപ്പോൾ അതായത് നല്ല ഓക്സിജൻ തരുന്ന DFO ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുമായിരുന്നു, നല്ല ഓക്സിജൻ തരുന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മരങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി അതിനും ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ തന്നെ സലാം അത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളത്തിൻ്റെ ലഭ്യത, ഭൂഗർഭജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരുന്ന പഞ്ചായത്തുകളിൽ പെട്ട പഞ്ചായത്തുകളിൽ ഒന്നാണ് മുള്ളൂർക്കര പഞ്ചായത്തും. അതിനേക്കാൾ കൂടുതൽ ജലലഭ്യത കുറഞ്ഞു വരുന്ന ഒരു പഞ്ചായത്തുകളിൽ ഒന്നാണ് ദേശമംഗലം പഞ്ചായത്തും. ദേശമംഗലം പഞ്ചായത്തിൽ 1 മുതൽ 9 വരെയുള്ള വാർഡുകൾ എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ തീരത്തിനോട് ചേർന്നിട്ടുള്ള വാർഡുകളാണ്. ഒരു ചെങ്ങണാങ്കുന്ന് തടയണയുമുണ്ട്. എന്നിരുന്നിട്ട് പോലും ദേശമംഗലം പഞ്ചായത്തും ഭൂഗർഭജലത്തിൽ ജലലഭ്യത കുറഞ്ഞു വരുന്ന പഞ്ചായത്തുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച പഞ്ചായത്തുകളിൽ ഒന്നുകൂടിയാണ് ദേശമംഗലം പഞ്ചായത്ത്. ഈ വേനൽക്കാലം ഒന്ന് കടന്നു കിട്ടിയാൽ മതി എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത്. അത്രയേറെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം. ഞങ്ങളാദ്യം ഒരു ജനുവരി മാസത്തോടുകൂടി ദേശമംഗലം പഞ്ചായത്തിലെ, ഞാൻ എൻ്റെ പഞ്ചായത്താവുക കാരണമാണ് ഉദായിരിക്കുന്നത്, എല്ലാ പഞ്ചായത്തിലും ഇതുതന്നെയാവും സാഹചര്യം. ദേശമംഗലം പഞ്ചായത്തിൽ ഒരു 3-4 വാർഡ് ഞങ്ങൾ സമ്പൂർണ്ണ കുടിവെള്ള വാർഡുകളായി പ്രഖ്യാപിച്ചു. ഏകദേശം ഒരു മാർച്ചിനോട് കൂടി എല്ലാ വാർഡുകളെയും സമ്പൂർണ്ണ കുടിവെള്ള വാർഡുകളായി പ്രഖ്യാപിച്ച് ദേശമംഗലം പഞ്ചായത്തിനെ സമ്പൂർണ്ണ കുടിവെള്ള പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്. ജലജീവൻ മിഷൻ്റെ പദ്ധതി കൂടി ആയാൽ അത് പൂർത്തീകരിക്കും കഴിയുമായിരുന്നു. ഒരു 3-4 വാർഡുകൾ സമ്പൂർണ്ണ കുടിവെള്ള വാർഡായി പ്രഖ്യാപിച്ചെടുത്ത് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോഴേക്കും വീണ്ടും ടാങ്കർ വെള്ളം വരേണ്ട സാഹചര്യമായി. ജലലഭ്യതയുണ്ടായിരുന്ന, വാട്ടർ റിസോഴ്സ് ഉണ്ടായിരുന്ന
കുഴൽ കിണറുകളും അതുപോലെ തന്നെ ഓപ്പൺ വെല്ലുകളും വെള്ളമില്ലാത്ത സാഹചര്യം. പദ്ധതികൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ കുഴൽ കിണറിൽ വെള്ളമില്ല. അപ്പോൾ വെള്ള ജലലഭ്യത ഉണ്ടാകണമെങ്കിൽ കുഴൽ കിണറുകളിലും അതുപോലെ തന്നെ ഓപ്പൺ വെല്ലുകളിലും ജലലഭ്യത ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നത് കൂടി നമ്മൾ ആലോചിക്കേണ്ട സ്ഥിതിയാണ്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സി വി രാജൻ IFS, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം ഹരിദാസ്, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നസീമ, അനില മിനീഷ്, മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശ്രീദേവി മധുസൂദനൻ, വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ധനിക് ലാൽ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ശശികല സുബ്രഹ്മണ്യൻ, ഷാദിയ അമീർ, ബയോ നാച്ചുറൽ ക്ലബിന്റെ ഫൗണ്ടറും പ്രസിഡന്റുമായ ഡോക്ടർ അബ്ദുൽ സലാം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മൾക്ക് എവിടെയാണോ ആൾ കൂടുതലുള്ളത്, നമ്മളെ പൊതു സംസ്കാരം വളരെ മോശമാണ്. അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോകുക അവിടേക്ക് മാലിന്യം വലിച്ചെറിയുക എന്ന ഒരു ഒരു സ്ഥിരം പരിപാടിയിൽ നിന്ന് ഈ പ്രദേശം കാണുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ എന്തോ ചെറിയൊരു നിയന്ത്രണങ്ങളുണ്ട് എന്ന്. ഒരു 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 കോമൺ സെൻസ് നമുക്ക് അപ്ലൈ ചെയ്താൽ എന്തുകൊണ്ട് ഇവിടെ വേസ്റ്റ് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ ചെറിയ നിയന്ത്രണങ്ങൾ നിലവിലുള്ളത് കൊണ്ടാണ്. ആ നിയന്ത്രണങ്ങളെ നമുക്ക് വേണോ വേണ്ടേന്ന് നമുക്ക് തീരുമാനിക്കണം. നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥിതി വളരെ മോശമായിരിക്കും. നില നമ്മുടെ മെമ്പർ പിന്നെ പറഞ്ഞ പോലെ കുപ്പിയും ആൾക്കാരും ഗ്യാസിൻ്റെ കുറ്റിയുമായിട്ടാണ് ആൾക്കാർ ഇപ്പോൾ വനത്തിലേക്ക് വരുന്നത്. എങ്ങനെയാണ് അവിടെ വികലമാക്കി പോക്കുക അല്ലെങ്കിൽ മോശമാക്കി പോക്കുക എന്നത് മാത്രമാണ് അവരുടെ ചിന്ത. അപ്പോൾ ആ ചെറിയൊരു നിയന്ത്രണങ്ങൾ പഞ്ചായത്തിൻ്റെയും വനംവകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടാൽ ഇത്ര സുന്ദരമായ ഒരു ഭൂമി നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി സാധിക്കും. ആ ഒരു പ്രവൃത്തിയിലും പഞ്ചായത്തിൻ്റെയും അതേപോലെ തന്നെ ജനങ്ങളുടെയും ഇതേപോലത്തുള്ള സന്നദ്ധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സേവനം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ വനവൽക്കര പരിപാടികൾക്ക് ഇപ്പോൾ ഒരു ആപ്റ്റ് ടൈമല്ല. എന്നാലും June 5 നമുക്ക് കാലവർഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്തുന്നു എന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് ഇപ്രാവശ്യം തൈകൾ വെക്കുകയാണെങ്കിൽ അതൊരു രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ ഈ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായും ഒരു ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായും നടത്തിയ ഈ പരിപാടിയിൽ ഇതിൽ എനിക്കും ഇതേപോലെ തന്നെ ഒരു ആദരവ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. നമുക്കിപ്പോൾ ഇനി കാലവർഷമൊക്കെ അടുത്ത് തന്നെ വരുമെന്നാണ് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഇവിടെ മുമ്പ് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാം. എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ പറയുന്ന ഈ ഒരു സ്ഥലം എന്നും ചതുപ്പായി കിടക്കുന്ന സ്ഥലമാണ്. ഒരിക്കലും ഡാം വറ്റിയാലും ഇത് ചതുപ്പായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അത് ഡ്രൈ ആയി. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ അത്രയും അധികം മാറ്റം കാലാവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് ആഗോളതാപനത്തിന് നമ്മുടെ വനങ്ങളെയും നമുക്ക് കാട്ടുതീയൊക്കെ തടഞ്ഞ് നമ്മുടെ ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള കുറേ യുവാക്കളെ കൂട്ടിക്കൊണ്ട് നല്ലൊരു മെസ്സേജ് അവരിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയും ഈ പരിപാടിയിലുണ്ട്. നമുക്ക് ഇവരെ ആദരിക്കുക, അതോടൊപ്പം തന്നെ ഇവരൊക്കെ തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുണ്ട്. നമ്മുടെ ജില്ലയ്ക്കൊക്കെ നെബാഡിൻ്റെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ബഹുമാനപ്പെട്ട DFOയുടെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിൽ നമ്മുടെ ബ്ലോക്കിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള 3 പേരുടെ മരണത്തിനിടയായ ഒരു ഏരിയ ഉണ്ട് നമ്മുടെ. ആ സ്ഥലം ഇപ്പോൾ നല്ലൊരു വനമാക്കി മാറ്റി മിസ്ലേനിയസ്, അതായത് പക്ഷിജാലങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ടുള്ള അങ്ങനെ അത്തരത്തിലുള്ള കുറേ വൃക്ഷങ്ങളൊക്കെ വെച്ച് ഒരു ഏരിയ ഏകദേശം 10 ഹെക്ടർ സ്ഥലം പൂർണ്ണമായിട്ടും നല്ലൊരു വനമായി 3 വർഷമായി സംരക്ഷിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അത്രയും അധികം ഒരു പ്രശംസ മാത്രമല്ല, നമുക്ക് ആ ഒരു ഏരിയ വനമാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറേ ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ആ വനത്തെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം. വാടാനി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. റൈറ്റ് ന്യൂസ്, മുള്ളൂർക്കര.